السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കോടിക്കണക്കിന് മനുഷ്യരിൽ ജീവിക്കുന്ന ആദർശമാണ്, കർമ്മപദ്ധതിയാണ്, സംസ്കാരമാണ്. ലോകത്ത് വേറൊരു മതവിഭാഗവും അങ്ങനെയില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മതവിഭാഗമായ ഹൈന്ദവ സഹോദരങ്ങളുടെ കാര്യമെടുക്കാം. അവർ ഭക്ഷണം കഴിക്കുന്നത്, അവർ വസ്ത്രം ധരിക്കുന്നത്, അവരുടെ സാമ്പത്തിക മേഖല, അവരുടെ ഏർപ്പാടുകൾ, ഇതൊക്കെ അവരുടെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന തരത്തിലാണോ എന്ന് ചോദിച്ചാൽ, ആ വെളിച്ചത്തിലാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, 99% ആളുകളുടെ വിഷയത്തിലും അങ്ങനെയല്ല എന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ബൈബിളിൻ്റെ വെളിച്ചത്തിലുള്ള വേഷവിധാനം സ്വീകരിച്ച് ഞങ്ങൾക്ക് സ്കൂളിലും കോളേജിലും വരണം, അതിനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണം, അത് ഞങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞ് കോടതി കയറാടുത്തത്. എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് കോളേജിൽ വരുന്നതിന് വേണ്ടി ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന വേഷവിധാനം സ്വീകരിച്ച് കോളേജുകളിൽ ക്യാമ്പസുകളിൽ എത്തുന്നതിന് വേണ്ടി, ആ ഒരു അവകാശത്തിന് വേണ്ടി കോടതി കയറുന്നു. ഹൈക്കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്തുകൊണ്ടാണത്? കോടിക്കണക്കിന് മനുഷ്യരിൽ ജീവിക്കുന്ന, ലൈവായി നിലനിൽക്കുന്ന ആദർശവും സംസ്കാരവും കർമ്മപദ്ധതിയുമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് തന്നെയാണ് നവനാസ്തികരും യുക്തിവാദികളും ക്രിസംഗികളുമൊക്കെ ഇസ്ലാമിനെ ഇത്രയേറെ എതിർക്കുന്നത്. ഇസ്ലാമിനോട് ഇത്രയേറെ കലിപ്പുണ്ടാകാനുള്ള ഒരു കാരണം, അവർക്കേ അവരുടെ മതവും ആശയമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, നീ മുസ്ലിമീങ്ങളായിട്ട് എങ്ങനെ ജീവിക്കേണ്ട എന്ന അസൂയ കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ദീനേറെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് ഒരു അന്യസ്ത്രീയും ഒരു പുരുഷനും തനിച്ചാകരുത്. അങ്ങനെ ഒരു അന്യസ്ത്രീയും അന്യപുരുഷനും തനിച്ചായാൽ മൂന്നാമതായി അവിടെ പിശാജ് വരും. പിശാജ് അവരിൽ ഇടപെടും, അത് വഴികേടിലേക്ക് നയിക്കും, പീഡനത്തിലേക്കൊക്കെ നയിക്കും. അതുപോലെ ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ, ദീർഘദൂര യാത്രയാണെങ്കിൽ കൂടെ മഹ്റം ഉണ്ടാകണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്, ഇതൊക്കെ പ്രാകൃതമായ ആശയമാണ് എന്ന് പറഞ്ഞിരുന്നവർ, നമുക്ക് വേണ്ടത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളാണ്. ഇനി സ്കൂളിലും കോളേജിലും ഒക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ടോയ്ലറ്റ് വേണ്ട, എല്ലാവർക്കും ഒന്നും മതി എന്ന് പറഞ്ഞ് മൂത്രപ്പുര വിപ്ലവത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടവർ, ആ ഒരു ആശയം സമൂഹത്തിൽ വ്യാപകമാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഇന്ന് അവിടുത്തെ സ്ത്രീകൾ വന്ന് പറയുന്നത് ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഞങ്ങൾ ഒറ്റക്കായിരുന്നപ്പോൾ അവൻ ഞങ്ങളെ പീഡിപ്പിച്ചു, അച്ഛനുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പിറകിലൂടെ പിടിച്ചു എന്നൊക്കെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ നിയമവും 6-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലും ഫിറ്റാണ്. അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് ഈ ചാനൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഈ യുവതലമുറയെ, വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തേക്ക് വഴിതെറ്റിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. കാരണം ലഹരി നുകരുന്നതിനെയും അതുപോലെ സ്വവർഗ അനുരാഗത്തെയും വിവാഹപൂർവ്വ പ്രണയങ്ങളെയൊക്കെ മഹത്വവൽക്കരിക്കുന്നതിനൊക്കെ, അതിനൊക്കെ ഒരു ഹീറോയിസത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് സിനിമകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം ഇത്തരത്തിൽ വൈകൃത ചിന്ത പേറുന്ന ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ഒരു ചാണകക്കുഴിയിൽ നിന്ന് സുഗന്ധം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പ്രിയമുള്ള എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീന് പഠിപ്പിക്കുന്ന ഏതൊരു നിയമവും, അത് പുരുഷന്റെ വിഷയത്തിലായാലും സ്ത്രീയുടെ വിഷയത്തിലായാലും, അത് അവരുടെ നന്മക്കുള്ളതാണ്. അതിലാണ് സ്വസ്ഥതയുള്ളത്, അതിലാണ് നന്മയുള്ളത്, അതിലാണ് ഇരുലോകത്തെയും വിജയമുള്ളത്. ഏതെങ്കിലും യൂട്യൂബിലെ വീഡിയോ കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട് ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെപ്പറ്റി പറയുമ്പോൾ ഇതൊന്നും ഈ കാലത്തേക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരിൽ നമ്മളോ നമ്മുടെ വളർന്നു വരുന്ന മക്കളോ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ദീന് പഠിപ്പിക്കുന്ന നന്മകളെ കൃത്യമായി അറിഞ്ഞ് ഇഷ്ടത്തോടെ ജീവിതത്തിൽ പകർത്തുന്നവരിൽ
നമ്മളും നമ്മളുടെ വളർന്നു വരുന്ന തലമുറയും ഉണ്ടാകണം. അതിനുതകുന്നതിൽ ഇസ്ലാമിനെ അവർക്ക് നമുക്ക് പരിചയപ്പെടുത്താനാവണം. അവരുടെ സംശയങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ, അതിന് മറുപടി നൽകുന്ന ക്ലാസുകളിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ദീനിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആ നന്മകൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാനാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളൊക്കെ തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.